metti al ritmo del bambili bam. Bambili bambili bili bam 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 bam. Todo esto es parte de un plan, plan, plan. Esto es എത്തു നില്ലല്ല, നീ അധിക ദൂരം ഉണ്ടോ? എവിടുന്ന് ദേങ്ങ് എത്തിയില്ലേ? എല്ലാരും ആഞ്ഞു പിടിക്കല്ലേ. എത്ര ആഞ്ഞു പിടിച്ചാലും ആര് കര കയറണമെന്ന് ജനം തീരുമാനിക്കും. 12 സംസ്ഥാനങ്ങളിൽ ആര് ജയിക്കണമെന്ന് സ്ത്രീകൾ തീരുമാനിക്കും. കേരളത്തിലും നമ്മൾ സ്ത്രീകൾ തീരുമാനിക്കും. സംഭവം കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതലുള്ളത് സ്ത്രീ വോട്ടർമാരാണ്. അതായത് ജയപരാജയങ്ങൾ തീരുമാനിക്കുക നമ്മൾ സ്ത്രീകളാണ്. എന്നിട്ടെന്താ കാര്യം, കേരളത്തിൽ നിന്ന് ഇതുവരെ 9 സ്ത്രീകൾ മാത്രമാണ് ലോക്സഭയിൽ എത്തിയിട്ടുള്ളത്. എത്ര പേരെയാണ് 3 മുന്നണികൾ കൂടെ നിർത്തിയിരിക്കുന്നത്? വെറും 8 പേരെ. ഷേ സീൻ ആട്ടോ. അതും പോട്ടെ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്ര സ്ത്രീകളോട് അഭിപ്രായം ചോദിക്കുന്നു? നമ്മൾ ചോദിക്കണ്ടേ? ചോദിക്കാം. ദാ ഇവിടെ നിന്ന് തുടങ്ങാം, ആലപ്പുഴയിൽ നിന്ന്. എൺപതുകളിൽ സുശീല ഗോപാലൻ MD ജയിച്ചു കയറിയ നാട്. അത് മാത്രല്ല, സ്വന്തമായി വരുമാനം ഉണ്ടാക്കാമെന്നും അത് വെച്ച് കുടുംബം നടത്താമെന്നും ഒക്കെ തെളിയിച്ച സ്ത്രീകളാണ്. അതാണ് തുഴയെറിയാനും നെല്ല് കൊയ്യാനും കയറു പിരിക്കാനും അറിയുന്ന പെണ്ണുങ്ങളാണ്. ഇതൊന്നുമല്ല, നല്ല ഒന്നാന്തരമായിട്ട് മുദ്രാവാക്യം വിളിക്കും. കേരളത്തിന്റെ നെല്ലറയായിരുന്നു. സമുദ്രനിരപ്പിന് താഴെ കൃഷിയിറക്കി പൊന്നു വിളയിക്കാമെന്ന് തെളിയിച്ച ലോക മാതൃക. കുട്ടനാട്ടിലെ സ്ത്രീകളിൽ നിന്ന് തുടങ്ങുകയാണ് ഗോട്ടുമൽ ഗേൾസ്. ചേച്ചി, ഇലക്ഷനൊക്കെ ആയിട്ട് എല്ലാരും വന്ന് വോട്ട് ചോദിച്ചു തുടങ്ങിയോ? വീടുകളിൽ വന്നിട്ടില്ല. ഈ കഴിഞ്ഞ തവണയൊക്കെ വന്ന് നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചോ? കൊടിക്കുന്നിൽ സുരേഷ് ആണ്, അതാണ് ഞങ്ങളുടെ MP ഇപ്പൊ നിലവിലിരിക്കുന്നത്. ഈ MP ജയിച്ചു വിടുന്നു പോയിട്ട് ഇന്ന് വരെ കൈനേരിക്കാരെ കയറിയിട്ടില്ല. ഏത് രാഷ്ട്രവും ആയിക്കോട്ടെ, നമുക്ക് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരാൾ വരിക. 2018 പ്രളയത്തിൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ഭയങ്കര ദുരിതമായിരിക്കും. കുറേ പദ്ധതി ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ നടന്നോ? ഞങ്ങൾക്ക് 60,000 രൂപയാണ് പെര പിന്നെ കൂടുതലും പോയിരിക്കുന്ന ആൾക്കാർക്ക്. ആ പാർട്ടിയായിട്ട് നടന്ന ആൾക്കാർക്കൊക്കെ 2.5 കൊടുത്തു. എനിക്ക് 1 രൂപ പോലും പഞ്ചായത്ത് വകുപ്പിൽ വെള്ളപ്പൊക്കത്തിന്റെ പേരും പറഞ്ഞു കിട്ടിയിട്ടില്ല. വീട് മൊത്തം വെള്ളം കയറിയായിരുന്നു, മൊത്തം കയറി മേൽക്കൂര വരെ വെള്ളമായിരുന്നു. ഓഫീസുകളിലൊക്കെ പോയി പറഞ്ഞില്ലേ? പറഞ്ഞു, അങ്ങനെ എല്ലാം പറഞ്ഞു. പറഞ്ഞൊന്നും കേട്ടില്ല. അന്നേരം അവര് പറഞ്ഞു സ്വന്തമായിട്ട് സ്ഥലം ഇല്ലെന്ന് പറഞ്ഞ്. സ്ഥലം വന്നപ്പോഴും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇതുവരെ ഞങ്ങളുടെ വീട്ടിലെല്ലാരും വന്നിട്ടില്ല. തോട്ടിന് പോകത്തില്ല, തീരുമാനം എടുത്തിരിക്കുക. കുടിവെള്ളമാണ് ജനങ്ങൾക്ക് അത്യാവശ്യം. ആ കുടിവെള്ളം പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കുടിവെള്ള പാക്കേജ് അതിവിടെ
കുടിവെള്ളമാണ് നിങ്ങൾ ഇത്തവണ സ്ഥാനാർത്ഥികൾക്ക് മുമ്പാകെ വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഞങ്ങൾക്ക് ഈ പൈപ്പ് വെള്ളം പൈപ്പിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ ആറ്റിൽ നിന്ന് ഒരു കണക്ഷൻ കിട്ടിയാൽ മതി. അന്നേരം ഞങ്ങളുടെ പകുതി ദുരിതമാണ്. ഇപ്പൊ തന്നെ വരൾച്ച തുടങ്ങി, ഇനിയാണെങ്കിൽ വരൾച്ച കൂടാൻ പോവാ കൂടാൻ പോവാ. അപ്പൊ ഒരു ആശങ്ക എങ്ങനെയാണ്? ഇവർ പറഞ്ഞു വീടുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കുടിച്ചോണെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ വീടിന്റെ പുരയിടത്തിന് ഒരു കുളമുണ്ട്. അത് കൃഷി കഴിഞ്ഞിപ്പോ അവർ വെള്ളം കയറ്റായിട്ട് അപ്പൊ തൊള്ളി വെള്ളം ഈ കുളങ്ങളിൽ ഒന്നുമില്ല. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, പൈപ്പ് വെള്ളമില്ല. നമ്മളിപ്പോ വീട്ടിലെ പ്രായമുള്ളവരുണ്ടാവും, കിടപ്പ് രോഗികളുണ്ടാവും, ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം കൂടുതലാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഈ വെള്ളം, നിങ്ങൾ എങ്ങനെയാ ഇത് മാനേജ്? ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു രൂപ. അത് ഞങ്ങൾ ആവശ്യത്തിനുള്ള പാത്രം എടുത്ത് ഈ ഓട്ടോയെ കൊണ്ടുപോയി 150 രൂപ ഓട്ടോ കൂലി കൊടുത്ത് അവിടെ ചെന്ന് മിനറൽ വാട്ടർ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. അതും റോഡ് വാതുക്കലില്ല, പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കിഴക്കേ പുരയിടത്തിൽ കൊണ്ട് വെച്ച് ഞങ്ങൾ തലച്ചവട വന്ന് ഈ വീട്ടിൽ കൊണ്ടുവന്ന് കുടിക്കും. പറയുന്നുണ്ട് ഏത് പാർട്ടി വന്നാലും അവരോടൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ തരണ്ട, എന്ത് വേണേലും ഇത്തവണ ശരിയാക്കി തരാം. ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉടനെ എല്ലാം കൊണ്ട് ഇനി പഴയതൊക്കെ പൊയ്ക്കോട്ടെ, ഉടനെ ഇപ്പൊ റെഡിയാക്കാന്നും പറഞ്ഞ് ഏറ്റു എല്ലാവരും വീണ്ടും വന്നോണ്ടിരിക്കുക. ഇനിയിപ്പോ സ്ഥാനാർത്ഥികൾ വീട്ടിലോട്ട് വന്നിട്ടില്ല. ഞങ്ങൾക്കൊരു തീരുമാനമുള്ളത് ഞങ്ങൾക്ക് ഈ വെള്ളം ഇവിടെ എത്തിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഒന്നടങ്കം വോട്ട് ബഹിഷ്കരിക്കുക എന്നുള്ളത്. 11 മണി വരെ പല്ല് തേക്കാതെ ഞാൻ നിന്നു. അവസാനം വേറെ ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ അവിടെ വെച്ചിട്ട് വെള്ളം ഉണ്ടെന്നറിഞ്ഞ് അവിടെ ചെന്ന് ഒരു കലം വെള്ളം മേടിച്ചോണ്ട് വന്ന് പല്ല് തേച്ച് മുഞ്ഞു കഴുകിയിട്ടാണ് കട്ടൻ ചായ കുടിക്കുന്നു. ശകലം പോലും വെള്ളമില്ലാതെ കഴിഞ്ഞ ഇലക്ഷന് മുന്നേ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളം വന്നു. ഫോഴ്സ് കൊണ്ട് അതിൻ്റെ കുടലെല്ലാം പൊട്ടിപ്പോയി. അത്ര ഫോഴ്സിലായിരുന്നു വെള്ളം വന്നുകൊണ്ടത്. ആ വെള്ളം അന്ന് വന്ന വെള്ളം ഇപ്പോഴെന്താണ് വരാത്തതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി എന്താണ്? എല്ലാം ശരിയാക്കി തരാം. ടൂറിസത്തിന് പേര് കേട്ട നാടാണല്ലോ നമ്മുടെ കുട്ടനാട് എന്ന് പറയുന്നത്. ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്, സ്വദേശികൾ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അവരൊക്കെ ഈ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ? കൊടുത്ത് നല്ല വെള്ളം മേടിച്ചുകൊണ്ടാ വരുന്നത്. ഈ റിസോർട്ടുകൾക്കും പ്രശ്നമില്ല. എല്ലാ ആൾക്കാർക്കും പഞ്ചായത്ത് വക മഴവെള്ള സംഭരണി കൊടുക്കാന്ന് പറയുന്നുണ്ട്. ആ മഴവെള്ള സംഭരണിക്ക് 16,000 രൂപ കൊടുക്കണം. ഈ പാവപ്പെട്ട കൂലിപ്പണിക്കാരായ ഞങ്ങളെ കൊണ്ട് അതൊന്നും വൃത്തിയില്ല. വരൾച്ച വന്നവർക്ക് കുടിവെള്ളമില്ല, മഴക്കാലം വന്ന പ്രളയമാണ്. പുതിയ തരത്തിൽ കുട്ടനാട് വീട് പണിയുന്നൊക്കെ ഞങ്ങളുടെ ആ ഭാഗത്ത് വീട് പൊക്കുന്നവര് ആരും വന്നിട്ടില്ല. അത് തന്നെയല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വലിയ വീടൊക്കെയാ പോക്കുന്നത്. അത് കൂലിപ്പണിക്കാരായ ഞങ്ങളെ കൊണ്ട് അതിനൊന്നും നിവർത്തിയില്ല. വോട്ടില്ല ഇത്തവണ? വോട്ടുണ്ട്, പക്ഷെ ചെയ്യത്തില്ല. കഴിഞ്ഞോട്ടാണ് ചെയ്യത്തില്ല. നിങ്ങളൊക്കെ എങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകളാണോ, കൃഷിയുള്ള ആളുകളാണോ? ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ ഞങ്ങളുടെ പാടത്ത് 100-250 നിലം കൃഷി ചെയ്യുന്ന ആളാണ്. അവിടെ പോയി ഞങ്ങൾ വേണതാ ജീവിക്കുന്നത്. അല്ലാതെ വേറെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പറഞ്ഞാലും പോലില്ല. കൂലിവേല ചെയ്താ ജീവിക്കുന്നത്. വെള്ളം കിട്ടിയാൽ മാത്രം മതി, വേറെ എങ്ങനെയും ഞങ്ങൾ ജീവിച്ചോളാം. ഒരു വർഷത്തിലേ നിങ്ങൾ അപ്പൊ എത്ര കാലം ശരിക്കും പറഞ്ഞാൽ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്? മഴ പെയ്യണമെന്നും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു ശകലം വെള്ളം കിട്ടും. അത് ഞങ്ങൾ മിക്കവാറും കഞ്ഞിക്ക് വരെ എടുക്കുന്നുണ്ട് ആ വെള്ളം. കുട്ടനാട് പാക്കേജ് വരുന്നു, അതിലൊരു ഫലം കിട്ടുമെന്നൊരു വിശ്വാസം. സ്വാമിനാഥൻ പാക്കേജ് ഇവിടെ തുടങ്ങി വെച്ച് അത് പൂർത്തീകരിച്ചോ? ഇല്ല, പകുതി കിട്ടിട്ട് പോയി. ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. പുള്ളി മരിച്ചും പോയല്ലോ, ആ പാക്കേജ് അവിടെ കൊണ്ട് അടഞ്ഞും പോയി. കൊയ്ത്തിന്റെ സമയല്ലേ? കൊയ്ത്ത് യന്ത്രങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടോ? നെല്ല് സംഭരണമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? പൈസ കിട്ടാഴി അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, കുറച്ച് കർഷക ആത്മഹത്യകളൊക്കെ നടന്നിരുന്നല്ലോ, പ്രസാദ് അങ്ങനെ കുറച്ച് പേരുകൾ. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നുണ്ട് പൈസ. പക്ഷേ കൊയ്യുന്ന നെല്ലിന്റെ പൈസയെ ഈ വായ്പയായിട്ടാണല്ലോ ഇപ്പൊ കിട്ടുന്നത്, അങ്ങനെ മതിയോ? നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അതോ ഇങ്ങനെ കയ്യിൽ തന്നെ കിട്ടണം എന്നുള്ള കാര്യം ഇപ്പൊ അന്നുണ്ടായ ആത്മഹത്യയുടെ സമയത്തൊക്കെ പ്രധാനമായിട്ടും കർഷകർ പറഞ്ഞിരുന്നതാണ്. PRS വായ്പയായിട്ട് കിട്ടുന്നത് നിർത്തണം, ഈ ഓരോ തവണ വരുന്ന ഇലക്ഷനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷണം കേട്ടോ. ഇനി വരുന്ന ആളെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഒരു കറക്കിക്കുത്ത്. കഴിഞ്ഞ അത്രയും തവണ ഇത് വോട്ട് ചെയ്തപ്പോഴും മണ്ടന്മാരായി പോയത് ഞങ്ങൾ തന്നെ. നമ്മൾ കല്യാണമൊക്കെ ആലോചിച്ച് വരുമ്പോഴേ കുട്ടനാട്ടിലേക്കാണെങ്കിൽ ആലപ്പുഴയിലേക്കാണെങ്കിൽ പെമ്പിള്ളേരെ കെട്ടിച്ചു വിടേലെന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടോ ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ട്? ഈ ആമ്പിള്ളേർക്ക് കുട്ടനാടാകുമ്പോൾ പെണ്ണ് കിട്ടാൻ വലിയ പാടാണ്. അപ്പം പലരും കെട്ടിച്ചു വിടാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ പലരും ഇങ്ങനെ ഈ കല്യാണത്തിന് നടക്കാതെ വരുമ്പോൾ പിന്നെ ടൗണിലൊക്കെ വാടകയ്ക്കും സ്വന്തമായിട്ട് സ്ഥലമൊക്കെ എടുത്ത് താമസിക്കുന്നുണ്ട്. എല്ലാം മേടിച്ചും പോകുന്നവരുണ്ട്. അതെ, അങ്ങനെ സൗകര്യമുള്ളവര്
പോകും, പൈസ കയ്യിലുള്ളവർക്ക് പോകാൻ പറ്റും. അല്ല അല്ലാതെ ഇപ്പൊ പാവങ്ങളായ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റൂലേ. ഞങ്ങളവിടെ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ പറ്റുന്നുണ്ടോ? ഞങ്ങളുടെ വരുമാനം അനുസരിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. നല്ല എരിവും പുളിയൊക്കെ ചേർത്ത് നല്ല മീൻകറിയൊക്കെ കൂട്ടി നല്ല ഭക്ഷണം കഴിക്കണേലും ഈ കൂട്ടരായിട്ട് തന്നെ ജീവിക്കണം. ബോട്ട് ചോദിക്കാൻ നമ്മുടെ വീട്ടിൽ വരുമ്പം അവരുടെ ആ പാൽനില പുഞ്ചിരിയൊക്കെ കാണുമ്പം ഞങ്ങളൊക്കെ അങ്ങ് വീണ് വോട്ട് ചെയ്ത് കൊടുത്ത് ഇവരൊക്കെ അങ്ങ് ജയിച്ച് കഴിയുമ്പം പിന്നെ ആ വഴിക്കാരും വരത്തുമില്ല. നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവനും മാത്രം പ്രയോജനപ്പെടുത്തുക, നമ്മുടെ അങ്ങനെയല്ലല്ലോ അവർ ചെയ്യേണ്ടത്. എല്ലാവർക്കും ഉള്ളൊരു ജനപ്രതിനിധിയല്ലേ ജയിച്ചു വരുമ്പോൾ? അവിടെ രാഷ്ട്രീയമുണ്ടോ? ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. എനിക്ക് രാഷ്ട്രീയമില്ല. ഈ സ്ഥാനാർത്ഥികളിൽ എനിക്ക് ഏതാളാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ആൾ ആരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ആളിന് വോട്ട് ചെയ്യും. പഞ്ചായത്തിൻ്റെ ഒന്നും അനുവദിച്ചാലും കിട്ടുന്നവർക്ക് തന്നെ കിട്ടും, അല്ലാത്തവർക്ക് കൊടുക്കുക. 60,000 രൂപ കിട്ടി, അല്ലാതെ ഒരു ആനുകൂല്യം പഞ്ചായത്തിനില്ല. ഈ നോട്ടാന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ, ആർക്കും വോട്ടില്ല എന്ന് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അറിയിക്കും. പ്രതിഷേധം എന്തൊക്കെ സംവിധാനം ഉണ്ടെങ്കിലും വോട്ട് എവിടെ നടക്കും? സ്ത്രീയും പുരുഷനും ഒരുപോലെ നിന്നാണ് പലപ്പോഴും വീട് നോക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ പണിയെടുക്കുക, അവരും പണിയെടുക്കും. സ്ത്രീകൾ പണിതച്ച് 10,000 കൊണ്ടുവന്നാലും ആ വീട്ടിലെ പുരുഷൻ പോയി 500 രൂപ കൊണ്ടുവന്നാൽ അതിനാ വില. ഇന്നതിന് ചെലവഴിക്കണമെന്ന് തീരുമാനിക്കുന്ന നിങ്ങളാണ്. കാലവും മാറി, നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പൊ വില ചെയ്ത കാശുണ്ട്. പണ്ട് കൂലിയില്ല, 6 മണിക്കൂർ പണിതാ 600 രൂപ കൂലി കിട്ടും. ആളിന് ലാവിഷായിട്ട് ആ പെണ്ണ് വീട്ടിലെ കാര്യങ്ങൾ നടത്താം. നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി കുറച്ച് പൈസയെങ്കിലും മാറ്റിവെക്കാൻ പറ്റാറുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള ഒരു സാരി വാങ്ങാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പുറത്ത് എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇച്ചിരി കഴിക്കാൻ അങ്ങനെ പറ്റാറുണ്ടോ? അതൊക്കെ ചെയ്യുന്നുണ്ട്. സാരിയൊക്കെ ഇഷ്ടത്തിന് ഇപ്പൊ സാരി എവിടെ എടുത്തോണ്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. സിനിമയ്ക്ക് പോകാറുണ്ടോ? അതിനും പോകത്തില്ല. യാത്ര പോകാനൊക്കെ അയൽക്കൂട്ടക്കാർക്ക് തിരുവനന്തപുരത്തുനിന്ന് തിരുവനന്തപുരത്തൊന്ന് വരണം, അങ്ങനെ ഒരാഗ്രഹം. കൊറേ പേര് പോയി ഞങ്ങളുടെ ഇവിടുന്ന് പ്ലെയിന്. ഞങ്ങൾക്കും അങ്ങനെ നെടുമ്പാശ്ശേരി ചെന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, നമ്മുടെ പിള്ളേർ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് അവർ മിക്കവാറൊക്കെ വിദേശത്തേക്കായിരിക്കും പഠിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ കുട്ടനാട്ടിൽ നിന്ന് കൂടുതലും വിദേശത്തേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോ? പിള്ളേരെ പഠിക്കാനൊക്കെ നമുക്ക് വിടാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ശ്രമിക്കുന്നവരൊക്കെ ഉണ്ട്, കൂടുതലും ഈ ലോണൊക്കെ എടുത്തിട്ടാണ്. അതെ, മിക്കവാറും നിങ്ങൾക്ക് ഉണ്ടാവില്ലേ നിങ്ങളുടെ മക്കളെയൊക്കെ വിദേശത്തേക്ക് വിട്ടു പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. അതിനുള്ള സാഹചര്യം ഒക്കെ നിങ്ങൾക്കുണ്ടോ? അത്രയും വലിയ സാഹചര്യമൊന്നും ഞങ്ങൾക്കില്ല. ടൂറിസം വലിയൊരു സാധ്യതയാണ് ഇവിടുത്തെ. പല ഹോം സ്റ്റേ ഉണ്ട്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നല്ല നല്ല റെസ്റ്റോറൻസ് വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ഉള്ളിലേക്ക് കയറി ഒരു വണ്ടി പോലും വരാത്ത സ്ഥലത്ത് ഈ ടൂറിസ്റ്റം കൊണ്ടുവന്ന വല്ലതും നടക്കുവോ? ചേച്ചിക്ക് ഒരു അവസരം കിട്ടിയാൽ മത്സരിക്കുവോ? എനിക്കതിനുള്ള വിദ്യാഭ്യാസമൊന്നുമില്ല. സ്ത്രീകളായാൽ കൊള്ളാം സ്ഥാനാർത്ഥികൾ, അതിൽ എന്തെങ്കിലും മാറ്റം വരുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബാക്കിയുള്ള സ്ഥലത്ത് നിൽക്കുന്ന ആണുങ്ങൾ ഈ സ്ത്രീകളെ കൊണ്ട് ഒന്നും ചെയ്യിക്കത്തില്ല. ജയിക്കുന്ന മെമ്പർമാരെല്ലാം കൂടി ഒരു ജൂണിനാകത്തില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു, അങ്ങനല്ലേ വെള്ളപ്പൊക്കത്തിന് അവർ കാശടിച്ചെടുത്ത്? അങ്ങനെയും പരാതിയുണ്ട്. അങ്ങനെയുണ്ട്. ഈ പുതിയ തലമുറയ്ക്ക് കൃഷിയോടൊരു താല്പര്യം, നിങ്ങളൊക്കെ അങ്ങനെ ഒരു കൃഷി ഒരു ഇഷ്ടമുണ്ടോ കൃഷിയോട്? ഈ നാട്ടിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടാ ഒന്നും വേണ്ട. വേണ്ട, ഗതികേടാണ്, പോയേ പറ്റത്തുള്ളൂ. കാരണം ഒരു വെള്ളം പോലില്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? കുട്ടനാട് കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശം, അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രദേശം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് പുതുതലമുറ വരെ ആഗ്രഹിക്കുന്നത് ഇവിടുന്ന് പോകണം എന്നാണ്. അതിന്റെ ഒറ്റ കാരണമുള്ളൂ, കുടിവെള്ളം. കുട്ടനാട്ടിലെ സ്ത്രീകളുടെ വോട്ട് നേടിയെടുക്കണം, അവരുടെ വിശ്വാസം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ചിന്തിക്കേണ്ട ഒറ്റ കാര്യമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, കുടിവെള്ളം. ആ പ്രശ്നം എന്തായാലും പരിഹരിച്ചേ മതിയാവും. വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ ശുദ്ധജല തടാകമായിരുന്ന 13ാം വാർഡിലെ കൈനേരി 13ാം വാർഡിലെ 600 പാടം എന്ന് പറയുന്ന ആ സ്ഥലത്തെ ഉള്ള ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. പണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പിന്നെ കാട് പിടിച്ച് കിടക്കുന്ന ശുദ്ധജലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ അതിന് ചുറ്റിനി ഒരു 100-300 വീട്ടുകാർ താമസിക്കുന്നുണ്ട്. ഈ കാടൊന്ന് തെളിച്ച് വൃത്തിയാക്കിയെങ്കിൽ ഇടാനുള്ള ഒരു മനസ്സ് കാണിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഇത് കൽക്കെട്ട് ചുറ്റിനും കല്ലെല്ലാം കെട്ടി വൃത്തിയാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ആക്കാനുള്ള ഒരു പദ്ധതി വന്നതാണ്. അതെങ്ങനെയോ എവിടെയൊക്കെയോ അത് താറുമാറായി പോയി. കുട്ടനാട്ടിൽ ഇപ്പോൾ കൊയ്ത്തുകാലമാണ്. പണ്ടൊക്കെ പാടശേഖരങ്ങളിൽ കൊയ്ത്തൊരു ഉത്സവമായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നേരിട്ട് വിത്തിറക്കി 100 മേനി കൊയ്തവരാണ് കുട്ടനാട്ടുകാർ. പക്ഷെ ഇപ്പൊ കൃഷി ഇറക്കുമ്പോ തൊട്ട് കർഷകന്റെ നെഞ്ചിൽ തീയാണ്.
കാലാവസ്ഥ ചതിക്കുന്നത് മാത്രമല്ല കൊയ്തെടുക്കുന്ന വിളവിന്റെ വില അപ്പപ്പോൾ കിട്ടാത്തതും കർഷകനെ കുഴയ്ക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കടം മാത്രം കൊയ്യുന്നവരാണിപ്പോൾ കുട്ടനാട്ടിലെ കർഷകർ. വീണ്ടും ഒരു കൊയ്ത്തുകാലം കൂടി എത്തുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ കർഷക ആത്മഹത്യകളുടെ ഭീതി കൂടിയുണ്ട് കുട്ടനാട്ടുകാർക്ക്. ഇത് മൊത്തം 320 ഏക്കറാണ് ഈ പാടം. ഇത് ഏതാ പാടശേഖരം? ഊതിയോട്ട് വരമ്പിനകം. ഇത് ഏതാ നിങ്ങൾ ഇപ്പൊ ഏതായി ഇറക്കിയേക്കുന്ന വിത്ത്? മനുരത്നം. നമ്മള് കടയിൽ അങ്ങനെയല്ലോ മേടിക്കുന്നേ, മട്ടേരി പുഞ്ചേരി. ഇത്തവണ സാധാരണ നിങ്ങക്ക് എത്ര കിട്ടിക്കൊണ്ടിരുന്നത്? ഒരു ഏക്കറിന് ഒരു 30 ക്വിന്റൽ ഒക്കെ വെച്ച് കിട്ടിയാലേ നമുക്ക് ലാഭമുള്ളൂ. ഇതിപ്പോ എത്ര കിട്ടുന്നു? ഇത് 20 പോലും കാണത്തില്ല ഒരു ഏക്കറിന്. നിങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം കിട്ടും? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് സഹായങ്ങളൊന്നും ഇല്ല. ഇപ്പൊ സബ്സിഡികളൊന്നും ഇല്ല. കുട്ടനാട്ടിലെ കൃഷി കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഭാഗം കിട്ടുന്നുണ്ട്? ജീവിക്കാൻ പറ്റത്തില്ല. ഇതിനകത്തൊക്കെ കൃഷിപ്പണികളൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം. ഈ ജയിക്കുന്ന പാർട്ടിക്കാര് നിങ്ങളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് കേൾക്കുന്നുണ്ടോ? ജയിക്കുക, അവര് പോകുക, പിന്നെ അടുത്ത ഇലക്ഷൻ കാണും. ഇത്തവണ അവര് വോട്ട് ചോദിച്ചു വരുമ്പോ നിങ്ങൾ എന്താ അവരോട് പറയുന്നത്? ഇതൊക്കെ തന്നെയല്ലേ പറയാനൊക്കത്തുള്ളൂ, അല്ലാതെ എന്ത് പറയാനാ? വഴി നന്നാക്കി തരാം, വെള്ളം കൊണ്ടുവരും, കുന്തം കൊണ്ടുവരും, കുളച്ചൊക്കെ ഒന്നും കാണത്തില്ല. ആളുകൾ പറയുന്നത് ഈ വെള്ളത്തിന്റെ പ്രശ്നം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പ്രശ്നമുണ്ടോ? കുഴൽക്കിണറിൽ നിന്ന് നേരിട്ട് അടിക്കുന്ന വെള്ളമായതുകൊണ്ട് വരുന്നത് കലക്ക വെള്ളമാണ് ഞങ്ങൾക്ക് വരുന്നത്. രണ്ടു മൂന്ന് ദിവസം കൊണ്ടാണ് അത് തെളിഞ്ഞ് നല്ല വെള്ളമായിട്ട് കിട്ടുന്നത്. വേനൽക്കാലം അല്ല, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ വെള്ളം കിട്ടുന്നത്. പ്യൂരിഫയർ ചെയ്ത വെള്ളം കിട്ടത്തില്ല. ടാങ്കിലൊന്നും അടിച്ച് ക്ലോറിനേഷനോ ഒന്നും ചെയ്തല്ല വെള്ളം തരുന്നത്. നേരിട്ട് അടിക്കുന്ന ഈ അയണിന്റെ അംശമുള്ള അത് കലങ്ങി ചുമന്ന നിറത്തില ഞങ്ങളുടെ വെള്ളം ഇരിക്കുന്നതല്ല. ടൂറിസത്തിനാണ് ഇനി കുട്ടനാട്ടില് പുതിയ സാധ്യതകൾ കാണുന്നത്. കൃഷിക്ക് അങ്ങനെ വലിയ സാധ്യതയില്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊക്കെ കൃഷി എടുത്ത് ജീവിക്കുന്നവരല്ലേ. അങ്ങനെ തോന്നുന്നൊന്നുമില്ല, ഇതൊക്കെ നശിച്ചു പോയെങ്കിൽ പിന്നെ ജീവിതം മുട്ടിയില്ലേ. നിങ്ങൾക്ക് ഇനി എന്ത് സഹായമാണ് ശരിക്കും വേണ്ടത്? കൃഷി ചെയ്യുന്നവർക്ക് സബ്സിഡിയോ ആനുകൂല്യങ്ങളോ സർക്കാരിൽ നിന്ന് കൊടുത്ത്. നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായങ്ങളൊന്നും പര്യാപ്തമല്ല എന്നാണ് തോന്നുന്നത്. നെല്ലിന്റെ വില തന്നെ നമ്മൾ നെല്ല് കൊടുത്താൽ ഉടനെ വില കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മൾ കടം മേടിച്ചാണ് ഈ നിലവിലെ, അതെ അതെ, കടം മേടിച്ചാണ് എല്ലാരും കൃഷി ചെയ്യുന്നത്. നമ്മൾ ഈ പലിശ കൊടുത്തോണ്ടിരിക്കുക, പക്ഷെ സർക്കാർ നമുക്ക് പലിശ തരുന്നില്ലല്ലോ. മാസങ്ങൾ കഴിയുമ്പോൾ നെല്ലിന്റെ വില മാത്രമേ തരുന്നുള്ളൂ. വേറൊരു പാടത്ത് പോയിട്ട് 2 മാസം, 1.5 മാസമായി കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് കൊടുത്തിട്ട് അതിന്റെ വില ഇതുവരെ കിട്ടിയിട്ടില്ല. മഴ കൂടുമ്പോ പ്രളയം വരുമല്ലോ, അപ്പം നിങ്ങളുടെ ഈ കൃഷിനെ അത് ബാധിക്കും. ബാധിക്കും, ഇത് കഴിഞ്ഞ് ഇനി അടുത്ത കൃഷിക്ക് മഴ ബാധിക്കും. ഈ സ്വർഗം പോലെയുള്ള കുട്ടനാടിനെ ഉപേക്ഷിച്ചേ ഈ നാട്ടിൽ നിന്ന് പോണമെന്നൊക്കെ ഇവിടുത്തെ പറയണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗതികേടും ഉണ്ടായിരിക്കും അല്ലേ? ശരിക്കും ജനിച്ച നാടും വീടും ഒക്കെ വിട്ടുപോകാൻ അവർക്ക് ശരിക്കും ഒരു ആഗ്രഹമില്ല, പക്ഷെ ജീവിക്കാൻ അവർക്കൊരു മാർഗമില്ല. അതുകൊണ്ടാണ് ഈ പുതുതലമുറ അടക്കം ഇടം വിട്ടു പോവാണെന്ന് പറയുന്നത്. ഈ ഗതികേടിന്റെ ഏറ്റവും വലിയ കാരണം കുടിനീരില്ലാത്തത്. ഇത്രയും വെള്ളമുള്ള ഒരു നാട്ടില് കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയുന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്കെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. കരുത്തുള്ള, നിലപാടുള്ള, അധ്വാനിക്കുന്ന സ്ത്രീകളാണ് കുട്ടനാട്ടിലെ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണം എന്നതിനെ പറ്റി അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. അപ്പൊ നമുക്ക് ലൊക്കേഷൻ ഷിഫ്റ്റ്. ഇങ്ങനെ ഒരു കട്ടൻ അടിച്ചാലാ. ബംബിലി ബംബിലി ബിലി ബംബം.